അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സ്നേഹവചനത്തിൻ്റെ രണ്ടാം എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഒരിക്കൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അനുചരന്മാരോട് പറഞ്ഞു, എൻ്റെ മിത്രം ജിബ്രീൽ ഇപ്പോൾ എൻ്റെ അടുക്കൽ വന്നു പോയതേയുള്ളൂ. അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു സംഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ സംഭവം ദൈവകാരുണ്യം കൊണ്ട് മാത്രമേ മനുഷ്യരാശിക്ക് രക്ഷപ്പെടാൻ കഴിയൂ എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ്. മനുഷ്യൻ്റെ മുഴുവൻ അഹന്തയും മാറ്റിവെച്ച് ദൈവത്തിൻ്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവകാരുണ്യം കൊണ്ട് മാത്രമേ ഇരു ലോകത്തും മനുഷ്യർക്ക് രക്ഷപ്പെടാൻ സാധിക്കൂ. അദ്ദേഹം പറഞ്ഞു, ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ജീവിക്കുന്നത് ഒരു ദ്വീപിലാണ്. ആ ദ്വീപിൻ്റെ വലിപ്പം 30 മുഴം നീളവും 30 മുഴം അത്ര തന്നെ വീതിയും ഉള്ള ഒരു ചെറിയ ദ്വീപ്. ആ ദ്വീപിലാണ് ഈ മനുഷ്യൻ ജീവിക്കുന്നത്. ചുറ്റുഭാഗവും ഉപ്പുജലമാണ്, സമുദ്രത്തിൻ്റെ ഉപ്പുജലത്താൽ വലയം ചെയ്തിരിക്കുന്നതാണ്. എന്നാൽ ആ മനുഷ്യന് കുടിക്കാൻ ഒരു വിരലിൻ്റെ വണ്ണത്തിൽ, ഒരു വിരലിൻ്റെ വലിപ്പത്തിനുള്ള ഒരു വെള്ളത്തിൻ്റെ അരുവി, ഒരൊഴുക്ക് അവിടെയുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഉറുമാൻ പഴത്തിൻ്റെ മരവും അവിടെയുണ്ട്. ഈ മനുഷ്യൻ സദാസമയവും ആരാധനയിലാണ്. നിഷിദ്ധമായ കാര്യങ്ങൾ കേൾക്കാനോ, നിഷിദ്ധമായ കാര്യങ്ങൾ പറയാനോ, നിഷിദ്ധമായ കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും അവസരമില്ലാതെ ആരാധനാ കർമ്മങ്ങളിൽ മാത്രം ഒഴുകി ജീവിക്കുന്ന മനുഷ്യൻ. അദ്ദേഹം ആ കടലിൽ നിന്ന് ശരീരം ശുദ്ധിയാക്കുന്നു, കുളിക്കുന്നു, വുളു ചെയ്യുന്നു, പകൽ മുഴുവനും നോമ്പനുഷ്ഠിക്കുകയും രാത്രിയിലും മറ്റും നമസ്കാരങ്ങളിലായി ആരാധനാ കർമ്മങ്ങളിലായി അദ്ദേഹം ജീവിക്കുന്നു. അങ്ങനെ അദ്ദേഹം 500 വർഷക്കാലം ആരാധനകൾ കൊണ്ട് ധന്യമായി ജീവിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന സുജൂദിലായിരിക്കും മരിക്കുകയും അങ്ങനെ തന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യണം എന്നതാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ദൈവം സ്വീകരിച്ചു. അദ്ദേഹം സുജൂദിലായിക്കൊണ്ട് മരിക്കുകയും നാളെ പരലോകത്ത് അദ്ദേഹം സുജൂദിലായിട്ട് ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യും. അദ്ദേഹത്തെ ദൈവം തമ്പുരാൻ അദ്ദേഹത്തെ മലക്കുകളോട് പറയും, ഈ എൻ്റെ അടിമയെ എൻ്റെ കാരുണ്യം കൊണ്ട് നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക. അപ്പോൾ ആ മനുഷ്യൻ പറയും, അല്ല നാഥ, എൻ്റെ കർമ്മങ്ങൾ കൊണ്ട് എന്നെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക. അപ്പോൾ ദൈവം വീണ്ടും പറയും, എൻ്റെ ഈ ദാസനെ എൻ്റെ കാരുണ്യം കൊണ്ട് നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക. അപ്പോഴും ആ മനുഷ്യൻ പറയും, അല്ല നാഥ, എൻ്റെ കർമ്മങ്ങൾ കൊണ്ട് എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക. വീണ്ടും ദൈവം പറയും മലക്കുകളോട്, എൻ്റെ ഈ അടിമയെ നിങ്ങൾ എൻ്റെ കാരുണ്യം കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക. അപ്പോഴും അയാൾ പറയുന്നത്, അല്ല നാഥ, 500 വർഷക്കാലം ഞാൻ ചെയ്ത എൻ്റെ കർമ്മങ്ങൾ കൊണ്ട് എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക. അപ്പോൾ ദൈവം മലക്കുകളോട് പറയും, എൻ്റെ ഈ അടിമക്ക് ഞാൻ ചെയ്തു കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങളും അവൻ്റെ കർമ്മങ്ങളും നിങ്ങൾ കണക്കാക്കി നോക്കുക. കണക്ക് നോക്കിയപ്പോൾ 500 വർഷം അയാൾ ചെയ്ത ഇബാദത്തുകൾക്ക്, ആരാധനാ കർമ്മങ്ങൾക്ക് കേവലം കാഴ്ച എന്ന ഒരു അനുഗ്രഹം മാത്രമായിട്ട് വരവ് വെക്കേണ്ടി വന്നു. അയാൾക്ക് ലഭിച്ച മറ്റു അനുഗ്രഹങ്ങൾക്ക് അയാളുടെ കർമ്മങ്ങൾ തികയാതെ വന്നു. അപ്പോൾ അള്ളാഹു പറയും, എൻ്റെ ഈ ദാസനെ നിങ്ങൾ നരകത്തിൽ പ്രവേശിപ്പിക്കുക. അങ്ങനെ അയാളെ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുമ്പോൾ അയാൾ നിലവിളിക്കും, നാഥ, നിന്റെ കാരുണ്യം കൊണ്ട് എന്നെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ. ഇത് കേൾക്കുമ്പോൾ അള്ളാഹു പറയും, ആ മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരൂ. അള്ളാഹുവിൻ്റെ മുമ്പിൽ അയാൾ ഹാജരാക്കപ്പെടുന്നു. അള്ളാഹു അയാളോട് ചോദിക്കുന്നുണ്ട്, നിന്നെ ആരാണ് സൃഷ്ടിച്ചത്? ആ മനുഷ്യൻ പറയും, ദൈവമേ, നീയാണ്. 500 വർഷം ഇബാദത്ത് ചെയ്യാനുള്ള ശക്തി നിനക്ക് നൽകിയതാരാണ്? അതും നീ തന്നെയാണ്. അഗാധമായ സമുദ്രത്തിൻ്റെ മധ്യത്തിൽ സുരക്ഷിതമായ ഒരിടത്ത് നിന്നെ താമസിപ്പിക്കുകയും ഉപ്പുരസമില്ലാത്ത സ്വച്ഛമായ തിളിനീർ നിനക്ക് കുടിക്കാൻ നൽകുകയും വർഷത്തിൽ ഒരിക്കൽ മാത്രം കായ്ക്കുന്ന ആ ഉറുമാൻ വൃക്ഷത്തിൽ നിനക്ക് ദിവസവും ഓരോ പഴം വിളയിക്കുകയും സുജൂദിലായിരിക്കെ നിന്നെ മരിക്കണമെന്ന നിന്റെ പ്രാർത്ഥനയും, അങ്ങനെ തന്നെ പുനരുദ്ധരണ ദിവസത്തിൽ എഴുന്നേൽപ്പിക്കണമെന്ന നിന്റെ പ്രാർത്ഥനയും സ്വീകരിച്ചതാരാണ്? നാഥ, എല്ലാം നീ തന്നെയാണ്. അപ്പോൾ
എന്റെ കാരുണ്യവും അനുഗ്രഹവും കൊണ്ടായിരുന്നു ഇവയൊക്കെയും നിനക്ക് കിട്ടിയത് എന്ന്. അതുകൊണ്ട് ഈ മനുഷ്യനെ എന്റെ കാരുണ്യം കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക. അങ്ങനെ അള്ളാഹു അയാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ച കഥ പറഞ്ഞു. എട്ട് ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞു, അപ്പോൾ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ ദൈവത്തിൻ്റെ കാരുണ്യത്തെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു എന്ന്. മനുഷ്യൻ്റെ അഹന്ത മാറ്റി നിർത്തി ദൈവകാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ വിശാലമായ കാരുണ്യത്തിൻ്റെ തണലിൽ അവൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മാന്യ ശ്രോതാക്കൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.